സംഖ്യാപുസ്തകം 32 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. സംഖ്യാപുസ്തകം 32 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ രൂബേന്യർക്കും ഗാദ്യർക്കും എത്രയും വളരെ ആടുമാടുകൾ ഉണ്ടായിരുന്നു. അവർ യെസേർ ദേശവും ഗിലയാദ് ദേശവും ആടുമാടുകൾക്കു കൊള്ളാകുന്ന സ്ഥലമെന്ന് കണ്ടിട്ട് വന്ന് മോശയോടും പുരോഹിതനായ എലയാസാരനോടും സഭയിലെ പ്രഭുക്കന്മാരോടും സംസാരിച്ചു. അതാരോത്ത്, ദീബോൻ, യെസേർ, നിമ്ര, ഹെഷ്ബോൻ, എലയാലെ, സെബാം, നെബോ, ബേയോൻ എന്നിങ്ങനെ യഹോവ ഇസ്രായേൽ സഭയുടെ മുൻപിൽ ജയിച്ചടക്കിയ ദേശം ആടുമാടുകൾക്ക് കൊള്ളാകുന്ന പ്രദേശം. അടിയങ്ങൾക്കോ ആടുമാടുകളുണ്ട്. അതുകൊണ്ട് നിനക്ക് അടിയങ്ങളോട് കൃപയുണ്ടെങ്കിൽ ഈ ദേശം അടിയങ്ങൾക്ക് അവകാശമായി തരയണം. ഞങ്ങളെ യോർദാനക്കര കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞു. മോശെ ഗാദ്യരോടും രൂബേന്യരോടും പറഞ്ഞത്, നിങ്ങളുടെ സഹോദരന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കണമെന്നോ യഹോവ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിട്ടുള്ള ദേശത്തേക്ക് അവർ കടക്കാതിരിപ്പാൻ തക്കവണ്ണം നിങ്ങൾ അവരെ അധൈര്യപ്പെടുത്തുന്നത് എന്തിന്? ഉറ്റുനോക്കേണ്ടതിന് ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ കാദേശ് ബേർണിയിൽ നിന്ന് അയച്ചപ്പോൾ അവർ ഇങ്ങനെ തന്നെ ചെയ്തു. അവർ എസ്കോൾ താഴ്വരയോളം ചെന്ന് ദേശം കണ്ട ശേഷം യഹോവ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിട്ടുള്ള ദേശത്തേക്ക് പോകാതിരിക്കത്തക്കവണ്ണം അവരെ അധൈര്യപ്പെടുത്തി. അന്ന് യഹോവയുടെ കോപം ജ്വലിച്ചു. അവൻ സത്യം ചെയ്ത് കൽപ്പിച്ചത് കെനസ്യനായ യെഫുന്നെയുടെ മകൻ കാലേബും നൂന്റെ മകൻ യോശുവയും യഹോവയോട് പൂർണമായി പറ്റി നിന്നതുകൊണ്ട് അവരല്ലാതെ മിസ്രയീമിൽ നിന്ന് പോന്നവരിൽ 20 വയസ്സു മുതൽ മേലോട്ടുള്ള ഒരുത്തനും ഞാൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തെ കാണുകയില്ല. അവർ എന്നോട് പൂർണമായി പറ്റി നിൽക്കായിക കൊണ്ട് തന്നെ. അങ്ങനെ യഹോവയുടെ കോപം ഇസ്രയേലിന്റെ നേരെ ജ്വലിച്ചു. യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്ത തലമുറയെല്ലാം മുടിഞ്ഞു പോകുവോളം അവൻ 40 സംവത്സരം അവരെ മരുഭൂമിയിൽ അലയുമാറാക്കി. എന്നാൽ ഇസ്രയേലിന്റെ നേരെ യഹോവയുടെ ഉഗ്രകോപം ഇനിയും വർദ്ധിപ്പാൻ തക്കവണ്ണം നിങ്ങളുടെ പിതാക്കന്മാർക്ക് പകരം നിങ്ങൾ പാപികളുടെ ഒരു കൂട്ടമായി എഴുന്നേറ്റിരിക്കുന്നു. നിങ്ങൾ അവനെ വിട്ട് പിന്നോക്കം പോയാൽ അവൻ ഇനിയും അവരെ മരുഭൂമിയിൽ വിട്ടുകളയും. അങ്ങനെ നിങ്ങൾ ഈ ജനത്തെയെല്ലാം നശിപ്പിക്കും. അപ്പോൾ അവർ അടുത്തു ചെന്ന് പറഞ്ഞത്, ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ ആടുമാടുകൾക്ക് തൊഴുത്തുകളും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്ക് പട്ടണങ്ങളും പണിയട്ടെ. എങ്കിലും ഇസ്രയേൽ മക്കളെ അവരുടെ സ്ഥലത്ത് കൊണ്ടുപോയി ആക്കുന്നതുവരെ ഞങ്ങൾ യുദ്ധസന്നദ്ധരായി അവർക്ക് മുമ്പായി നടക്കും. ഞങ്ങളുടെ കുഞ്ഞുകുട്ടികളോ ദേശത്തിലെ നിവാസികൾ നിമിത്തം ഉറപ്പുള്ള പട്ടണങ്ങളിൽ പാർക്കട്ടെ. ഇസ്രയേൽ മക്കൾ ഓരോരുത്തൻ താന്താന്റെ അവകാശം അടക്കിക്കൊള്ളും വരെ ഞങ്ങൾ ഞങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോരുകയില്ല. യോർദാനക്കരയും അതിനപ്പുറവും ഞങ്ങൾ അവരോടുകൂടെ അവകാശം വാങ്ങുകയില്ല. കിഴക്ക് യോർദാനക്കര ഞങ്ങൾക്ക് അവകാശമുണ്ടല്ലോ. അതിന് മോശ അവരോട് പറഞ്ഞത്, നിങ്ങൾ ഈ കാര്യം ചെയ്യുമെങ്കിൽ യഹോവയുടെ മുമ്പാകെ യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു യഹോവ തന്റെ മുമ്പിൽ നിന്ന് ശത്രുക്കളെ നീക്കിക്കളയുവോളം നിങ്ങളെല്ലാവരും അവന്റെ മുമ്പാകെ യുദ്ധസന്നദ്ധരായി യോർദാനക്കര കടന്നു പോകുമെങ്കിൽ ദേശം യഹോവയുടെ മുമ്പാകെ കീഴമർന്ന ശേഷം നിങ്ങൾ മടങ്ങിപ്പോരുകയും യഹോവയുടെയും ഇസ്രയേലിന്റെയും മുമ്പാകെ കുറ്റമില്ലാത്തവരായിരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ദേശം യഹോവയുടെ മുമ്പാകെ നിങ്ങളുടെ അവകാശമാകും. എന്നാൽ നിങ്ങൾ അങ്ങനെ ചെയ്യുകയില്ല എങ്കിൽ നിങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ പാപഫലം നിങ്ങൾ അനുഭവിക്കും. നിങ്ങളുടെ കുട്ടികൾക്കായി പട്ടണങ്ങളും നിങ്ങളുടെ ആടുകൾക്കായി തൊഴുത്തുകളും പണിത് നിങ്ങൾ പറഞ്ഞതുപോലെ ചെയ്തുകൊള്ളുവീൻ. ഗാദ്യരും രൂബേന്യരും മോശയോട് യജമാനം കൽപ്പിക്കുന്നതുപോലെ അടിയങ്ങൾ ചെയ്തുകൊള്ളാം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഭാര്യമാരും ഞങ്ങളുടെ കന്നുകാലികളും മൃഗങ്ങളൊക്കെയും ഗ്രയാതിലെ പട്ടണങ്ങളിൽ ഇരിക്കട്ടെ. അടിയങ്ങളോ യജമാനം കൽപ്പിക്കുന്നതുപോലെ എല്ലാവരും യുദ്ധസന്നദ്ധരായി യഹോവയുടെ മുമ്പായി യുദ്ധത്തിന് കടന്നുപോകാം എന്ന് പറഞ്ഞു. ആകയാൽ മോശെ അവരെക്കുറിച്ച് പുരോഹിതനായ എലയാസാരിനോടും നൂന്റെ മകനായ യോശുവയോടും ഇസ്രയേൽ മക്കളുടെ ഗോത്രപ്രധാനികളോടും കൽപ്പിച്ചതെന്നാൽ ഗാദ്യരും രൂബേന്യരും ഓരോരുത്തരും യുദ്ധസന്നദ്ധനായി യഹോവയുടെ മുമ്പാകെ നിങ്ങളോടുകൂടെ യോർദാനക്കര കടന്നുപോരുകയും ദേശം നിങ്ങളുടെ മുമ്പാകെ കീഴടങ്ങുകയും ചെയ്താൽ നിങ്ങൾ അവർക്ക് ഗിലയാദേശം അവകാശമായി കൊടുക്കണം. എന്നാൽ അവർ നിങ്ങളോടുകൂടെ യുദ്ധസന്നദ്ധരായി അക്കരയ്ക്ക് കടക്കാതിരുന്നാൽ അവരുടെ അവകാശം നിങ്ങളുടെ ഇടയിൽ കനാൻ ദേശത്ത് തന്നെയായിരിക്കണം. ഗാദ്യരും രൂബേന്യരും അതിന് യഹോവ അടിയങ്ങളോട് അരളി ചെയ്തതുപോലെ ചെയ്തുകൊള്ളാം. ഞങ്ങളുടെ അവകാശം ലഭിക്കേണ്ടതിന് ഞങ്ങൾ യഹോവയുടെ മുമ്പാകെ യുദ്ധസന്നദ്ധരായി കനാൻ ദേശത്തേക്ക് കടന്നുപോകാമെന്ന് പറഞ്ഞു.
അപ്പോൾ മോശെ ഗാദർക്കും രൂബേന്യർക്കും യോസെഫിന്റെ മകനായ മനശ്ശെയുടെ പാതി ഗോത്രത്തിനും അമോരി രാജാവായ സീഹോന്റെ രാജ്യവും ബാശാൻ രാജാവായ ഓഗിന്റെ രാജ്യവുമായ ദേശവും അതിന്റെ അതിരുകളിൽ ചുറ്റുമുള്ള ദേശത്തിലെ പട്ടണങ്ങളും കൊടുത്തു. അങ്ങനെ ഗാദ്യർ ദീബോൻ, ആദാരോത്ത്, അരോയേർ, അത്രോത്ത്, ഷോഫാൻ, യെസേർ, യൊഗ്ബാഹ, ബേത്ത് നിമ്ര, ബേത്ത് ഹാരാൻ എന്നിവയെ ഉറപ്പുള്ള പട്ടണങ്ങളായും ആടുകൾക്ക് തൊഴുത്തുകളായും പണിതു. രൂബേനിയർ ഹെഷ്ബോനും എലായേലെയും കിരിയാത്തീമും പെരുമാറ്റിക്കളഞ്ഞ നെബോ, ബാൽമേയോൻ എന്നിവയും സിബ്മയും പണിതു. അവർ പണിത പട്ടണങ്ങൾക്ക് പുതിയ പേരിട്ടു. മനശ്ശെയുടെ മകനായ മാഖീരിന്റെ പുത്രന്മാർ ഗിലെയാദിൽ ചെന്നു അതിനെ അടക്കി അവിടെ പാർത്തിരുന്ന അമോരിയെ ഓടിച്ചു കളഞ്ഞു. മോശെ ഗിലെയാദ് ദേശം മനശ്ശെയുടെ മകനായ മാഖീരിന് കൊടുത്തു. അവനവിടെ പാർത്തു. മനശ്ശെയുടെ പുത്രനായി യായീർ ചെന്നു അതിലെ ഊരുകളെ അടക്കി അവയ്ക്ക് ഹവോത്ത്, യായീർ, യായീറിന്റെ ഊരുകൾ എന്ന് പേരിട്ടു. നോബക് ചെന്ന് കെനാത്ത് പട്ടണവും അതിന്റെ ഗ്രാമങ്ങളും അടക്കി അതിന് തന്റെ പേരിൻ പ്രകാരം നോബഹ് എന്ന് പേരിട്ടു.